हाई अबूरीकोड यूट्यूब चानल स्वागत ई स्वर्ण कड़ केसु बो इन या संसारो अवसानी कहना नाम वे पच्यम कांग्रेस लीग बीजेपी सख्यम जन पच्चीर पणियाड़ी अति गंभीर कोविड प्रतिरोध प्रवर्तन मोटर ऐसी स्वर्ण कड़ केस प्रमादा केस चर्चा यथार्थ अदर राज्य सुरक्षय बेसू ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി വിജയനെയും താറടിച്ചു കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ കേസിനെ ഉപയോഗപ്പെടുത്തിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടര മാസക്കാലം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ പ്രതിചേർത്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലെ കോട്ടിട്ട ജഡ്ജിമാർ അന്തിചർച്ച നടത്തുകയായിരുന്നു ഒരു തെളിവില്ലാതെ ഒരു ആരോപണത്തിന്റെ പേരിൽ സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും താറടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് പച്ച നുണകളായിരുന്നു ചാനൽ ചർച്ചകളിൽ രണ്ട് രണ്ടര മാസക്കാലം ഉണ്ടായിരുന്നത് പക്ഷെ അവസാനം എന്തായി എൻഐഎ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകി കേരളത്തിലെ സർക്കാർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലും സഹകരിച്ചുവെന്ന് എൻഐഎ പറയുന്ന അവസ്ഥയുണ്ടായി പക്ഷെ അത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് അവരുടെ ആവശ്യം എന്താ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തണം ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തണം ഇതല്ല അവരുടെ ആവശ്യം ഇതല്ലേ സത്യം തിരിച്ചറിയണം നമ്മൾ ഇങ്ങനെ നോക്കൂ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു പ്രശ്നം കെ ടി ജലീലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം യുഎഇ കോൺസുലേറ്റ് വഴി പരിശുദ്ധ ഖുർആൻ കൊടുത്തയച്ചു സക്കാത്തിനുള്ള സക്കാത്ത് വിതരണം ചെയ്യാനുള്ള പണം കൊടുത്തയച്ചു ഈത്തപ്പഴം കൊടുത്തയച്ചു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടന്നു എന്നായിരുന്നു മുസ്ലിം ലീഗ് നടത്തിയ ആരോപണം അതല്ലേ കോൺഗ്രസ് നടത്തിയ ആരോപണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവഹേളിക്കേണ്ടി വരും ഇസ്ലാമിനെ അവഹേളിക്കേണ്ടി വരും കാരണം എന്താ അനിൽ നമ്പ്യാർ കുടുങ്ങിയിട്ടുണ്ട് ഈ കേസിലുള്ള മുഴുവൻ ആളുകളും ബിജെപിയുടെ ഉന്നത തലത്തിലുള്ള ആളുകളാണ് അപ്പൊ അവരെ സംരക്ഷിക്കണം അതിന് ഖുർആൻ അവഹേളിക്കണം കെ ടി ജലീലിനെ കരുവാക്കണം അതിനു വേണ്ടിയിട്ട് ബിജെപി ഉണ്ടാക്കിയ ഒരു ഉണ്ടയില്ല വെടിപൊട്ടിക്കാൻ ഈ നാട്ടിൽ സമരം നടത്തിയതാരാ മുസ്ലിം ലീഗാണ് കോൺഗ്രസ് ആണ് എന്നിട്ട് എന്തായി അവസാനം ഇഡി പറഞ്ഞു കെ ടി ജലീലിന് ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇത് ഈ മാധ്യമങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തിയോ പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആദ്യം രണ്ടര മാസക്കാലം നമ്മുടെ നാട്ടിൽ കോവിഡ് പടരാനുള്ള സമരം നടത്തിയത് പിന്നെന്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് പടരാനുള്ള എല്ലാ പ്രോട്ടോകോൾ ലംഘനവും നടത്തിക്കൊണ്ട് സമരം നടത്തിയത് മനസ്സിലായോ നിങ്ങൾക്ക് പക്ഷെ അനിൽ നമ്പ്യാർ പിടിക്കപ്പെട്ടപ്പോ ഈ ചർച്ച നിങ്ങൾ കണ്ടോ ലീഗുകാരൻ എവിടെയെങ്കിലും സമരം നടത്തുന്നത് കണ്ടോ കെ സുരേന്ദ്രൻ കള്ളം പറഞ്ഞപ്പോ വി മുരളീധരൻ കള്ളം പറഞ്ഞപ്പോ നയതന്ത്ര വേഗജല്ലാന്ന് ആരാ പറഞ്ഞത് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാ പക്ഷെ കേന്ദ്രം പറയുന്നു നയതന്ത്ര ബാഗേജ് തന്നെയാണെന്ന് കള്ളം പറഞ്ഞ വി മുരളീധരന് ഈ സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അനിൽ നമ്പ്യാരെ പിടിച്ചപ്പോ ജനൻ ടിവിയുടെ ചീഫ് ആയിട്ടുള്ള അനിൽ നമ്പ്യാരെ പിടിക്കപ്പെട്ടു അപ്പൊ സുരേന്ദ്രൻ പറയാ ഞങ്ങൾക്കറിയൂല ഏതാ അനിൽ നമ്പ്യാർ എന്തിനു വേണ്ടിയിട്ടാ ഇവരിങ്ങനെ പറയുന്നത് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട് സുരേന്ദ്രന് പങ്കുണ്ട് മുരളീധരന് പങ്കുണ്ട് ബിജെപിയുടെ ഉന്നത നേതാക്കന്മാർക്ക് പങ്കുണ്ട് അതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ടല്ലേ 12 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിന്റെ വഴിയെ സ്ഥലം മാറ്റപ്പെടുന്നത് തിരിച്ചറിയേണ്ടത് നമ്മൾ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ചർച്ച നടത്തുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ലീഗുകാരൻ സമരം നടത്തുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ സമരം നടത്തുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ബിജെപിക്കാരൻ സമരം നടത്തുന്നുണ്ടോ ഇല്ല എന്നാലോ ഉണ്ടയില്ല വെടികൾക്ക് പുറകെ പോയിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ചോര കുടിക്കാനുള്ള മാധ്യമങ്ങളുടെ കൌശല ബുദ്ധിക്ക് വേണ്ടി അവർക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് കോലീബി സഖ്യം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സത്യം തിരിച്ചറിയുക അതുമാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കേരളത്തിൽ പിണറായി വിജയനെ പ്രതിചേർത്തവർ പിണറായി വിജയൻ പ്രതിയല്ല എന്ന് ആ അന്വേഷണ ഏജൻസിയാണ് പറഞ്ഞത് കെ ടി ജലീലിനെ പ്രതി ചേർത്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചവർക്ക് മുന്നിൽ കെ ടി ജലീൽ ഈ വിഷയത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞത് കെ ടി ജലീലിനെ ചോദ്യം ചെയ്ത അന്വേഷണ ഏജൻസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് പ്രശ്നമില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു പക്ഷെ അനിൽ നമ്പ്യാരുടെ കാര്യത്തിൽ അങ്ങനെയാണോ മുരളീധരന്റെ കാര്യത്തിൽ അങ്ങനെയാണോ ഈ നാട്ടിലെ കെ ടി റമീസ് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കെ ടി റമീസിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ പിടിക്കപ്പെട്ട 10 മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെയാണോ അല്ലല്ലോ അവരൊക്കെ ഇപ്പോഴും പ്രതികളാണ് ഇത് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവരിൽ പ്രതികളാണെന്ന് ഉറപ്പിച്ചിട്ടുള്ള അന്വേഷണ ഏജൻസികൾ പ്രതികളാണെന്ന് ഉറപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും മുസ്ലിം ലീഗിന്റെയും ബിജെപിയുടെയും ആളുകളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ജനങ്ങളെ പറ്റിക്കുന്ന മാധ്യമങ്ങളെയും ഈ നാട്ടിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താറടിച്ചു കാണിക്കാൻ വേണ്ടിയും ഉണ്ടയില്ല വെടികൾ പൊട്ടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന കോലീബി സഖ്യത്തെയും തിരിച്ചറിയുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്.